ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റയൻസ് സ്മോംസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഉഗ്രൻ ചീസാണ് ചീസൊക്കെ നമുക്ക് വീട്ടിൽ എത്ര സിംപിളായിട്ട് ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ കൂടെ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ചീസ് ഉണ്ടാക്കാൻ വേണ്ടി ആര ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചെറുതായിട്ടൊന്നും ചൂടാക്കാം അധികം ചൂടൊന്നും വേണ്ട നമ്മൾ കുട്ടികൾക്കൊക്കെ പാല് കുടിക്കാൻ കൊടുക്കുന്ന ഒരു ചൂടില്ലേ ആ ഒരു ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം നാരങ്ങ ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ നല്ലതായിട്ട് പിരിഞ്ഞ് കിട്ടും ആദ്യം ഒരു കുറച്ച് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് പിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ പിരിഞ്ഞ് കിട്ടിയ പാല് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒരരിപ്പയിലേക്ക് എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം നമുക്ക് കളഞ്ഞ് നന്നായിട്ടിങ്ങനെ പിഴിഞ്ഞെടുക്കണം ഒരു സ്പൂൺ വെച്ചോ നമ്മുടെ കൈ വെച്ചോ ഇത് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ വെള്ളമെല്ലാം വെള്ളം നമുക്കിങ്ങനെ കളഞ്ഞെടുക്കണം എന്നിട്ട് ഇതൊരു ബോൾ പോലെ ആക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം എടുക്കണം നമുക്ക് ചൂടുവെള്ളം എന്ന് പറയുമ്പം നല്ല ചെറു ചൂടുവെള്ളം മതി നമ്മുടെ കൈയൊക്കെ പൊള്ളാത്ത രീതിയിൽ ഉള്ള ചെറിയ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ എടുക്കണം അധികം നേരം ഇതിൽ ഇട്ട് വെക്കണ്ട ഇങ്ങനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണം എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിൽ വെള്ളമൊക്കെ കളയണം ഈ ചീസ് നല്ല സോഫ്റ്റ് ആവാനും ഉപ്പൊക്കെ പിടിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇതാക്കി ഇങ്ങനെ നമുക്ക് പ്രെസ് ചെയ്ത് ഇത് ലോക്ക് ചെയ്യാം അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഇത് ഫ്രീസറിൽ വെക്കണം രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ചീസ് റെഡി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലൊരു ഗ്രേറ്ററിലാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഞാനിവിടെ ഒരു പിസ്സ ചെയ്യാൻ വേണ്ടിയാണ് ഈ ചീസ് ഉണ്ടാക്കിയത് അപ്പോൾ ചെറിയൊരു പിസ്സക്കൊക്കെ ഇത്രയും ധാരാളം മതിയാവും അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചീസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അടുത്തൊരു ഡിഷുമായി കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ബായ്